ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൺസ് അഗെയിൻ. ഇന്ന് ഞാനൊരു എഗ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിനായിട്ട് ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇച്ചിരി വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മല്ലിയില, പുതിനയില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഉപ്പും കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചെടുക്കുക. ഞാൻ ഉപ്പ് ആദ്യം ഇടാൻ മറന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പീസാക്കുമ്പോൾ ഹാഫ് പീസ് വെച്ചിട്ടാണ് ഒരു എഗ് പോക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 പീസ് ഉണ്ടാവും. ഈ മൈദപ്പൊടി 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കുക. വെള്ളം ഓവറാവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഡോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. എനിക്ക് 12 പീസ് ഓഫ് എഗ്സ് ആണുള്ളത്, അതുകൊണ്ട് ഞാൻ 12 ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഈ 2 ഗ്ലാസ് മൈദപ്പൊടി എന്ന് പറയുന്നത് 12 പീസിന് കണക്കായിട്ട് വരും. അതിനുശേഷം അത് നമ്മുടെ പ്രസ് യൂസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ അല്ലാതെ പലകയും എന്തോ റോളറൊക്കെ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രസ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അതേം പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇഫ്താറോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനുശേഷം ഞാൻ ഈ മുട്ടയൊക്കെ ഒന്ന് പകുതിയാക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു എഗ് പീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടും, അതുകൊണ്ട് പിന്നെ വേറെ എന്താ മൈദ വേറെ യൂസ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് ഒട്ടിപ്പോവും. അങ്ങനെ നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ നമ്മൾ ഈ പരത്തി വെച്ചതെല്ലാം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റാണത്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ എഗ് പോക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അത് ഒരു 2-3 എണ്ണമൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് കൂടുതലിടാം. അങ്ങനെ 2 സൈഡും പൊരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ നിറാവുന്ന വരെ പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ എഗ് പോക്കറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.